ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാത്തതിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന നീളും ചെന്നൈയിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന് ശേഷമാകും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷത്തെ കെ എം പക്ഷം അട്ടിമറിച്ചു ഷാജി പക്ഷം നിലപാടിൽ ഉറച്ചുനിന്നതോടെ കുഞ്ഞാലക്കുട്ടി പക്ഷത്തിന് ഭാരവാഹിത്വത്തിലേക്ക് നിർദ്ദേശിച്ച ആളുകളെ പിൻവലിക്കേണ്ടി വന്നു എറണാകുളം പത്തനംതിട്ട ഇടുക്കി തുടങ്ങിയ ജില്ലാ കമ്മിറ്റികൾ തർക്കവും സംഘർഷവും കാരണം പുനഃസംഘടിപ്പിക്കാനായില്ല ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാത്തതാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചത് ചെന്നൈയിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന് ശേഷമാകും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക എറണാകുളം പത്തനംതിട്ട ഇടുക്കി തുടങ്ങിയ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ പുനഃസംഘടിപ്പിക്കാനായില്ല ജില്ലാ നേതാക്കൾക്കിടയിലെ തർക്കമാണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത് എറണാകുളം ജില്ലാ കമ്മിറ്റി പുനഃസംഘടന ചേരുതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചിരുന്നു സമവായ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയിച്ചില്ല ഇതോടെ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല തൃശൂരിൽ പുതിയ ജില്ലാ കമ്മിറ്റി ഇന്നലെയാണ് നിലവിൽ വന്നത് കമ്മിറ്റിയും ഇതുവരെ പ്രഖ്യാപിക്കാനായിട്ടില്ല ഇതോടെ സംസ്ഥാന പുനഃസംഘടനയും അവതാളത്തിലായി സംസ്ഥാന കൗൺസിൽ പങ്കെടുക്കേണ്ടവരെ അതാത് ജില്ലാ കമ്മിറ്റികൾ തീരുമാനിക്കണം പാർട്ടി ഭരണഘടനാ പ്രകാരം കൗൺസിൽ അംഗങ്ങൾക്ക് ഒരാഴ്ച മുമ്പെങ്കിലും കൗൺസിൽ യോഗം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗിക അറിയിപ്പ് നൽകണം പല ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പിലും തർക്കം വന്നതോടെ ഈ നടപടിക്രമങ്ങളും മുൻനിശ്ചയിച്ച പ്രകാരം പൂർത്തിയാക്കാനായില്ല ഇതോടെയാണ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടനയും നീട്ടിവെക്കാൻ ലീഗ് നേതൃത്വം നിർബന്ധിതരായത് എന്നാൽ മുസ്ലിം ലീഗ് രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം ഒൻപത് പത്ത് തീയതികളിൽ ചെന്നൈയിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ തിരക്കാണ് സംസ്ഥാന പുനഃസംഘടന നേടാൻ കാരണമായി നേതൃത്വം വിശദീകരിക്കുന്നത് ദേശീയ സമ്മേളനം കഴിഞ്ഞാലുടൻ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന നടത്താനുമാണ് തീരുമാനം പല ജില്ലാ കമ്മിറ്റികളിലും ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമതപക്ഷം ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി ചില ജില്ലകളിൽ ഔദ്യോഗിക പക്ഷം ചേരി തിരിഞ്ഞു മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷത്തെ കെ എം പക്ഷം അട്ടിമറിച്ചു ഷാജി ഷാജിപക്ഷം നിലപാട് ഉറച്ചുനിന്നതോടെ കുഞ്ഞാലിക്കുട്ടി പക്ഷത്തിന് ഭാരവാഹിതത്തിലേക്ക് നിർദ്ദേശിച്ച ആളുകളെ പിൻവലിക്കേണ്ടി വന്നു ഒത്തുതീർപ്പ് നീക്കം വിജയിക്കാതെ വന്നതോടെ എം എ റസാക്കിനെ പ്രസിഡന്റായും ടി ഇസ്മായിലിനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു സു പി നരിക്കോട്ടേരിയാണ് ട്രഷറർ കുറ്റ്യാടി മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ളയെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും സു നരിക്കോട്ടിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും കുഞ്ഞാലിക്കുട്ടി വിഭാഗം നിർദ്ദേശിച്ചിരുന്നു ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ഷാജി പക്ഷ നിലപാടെടുത്തു പ്രസിഡന്റായി എം എ റസാക്കും ജനറൽ സെക്രട്ടറിയായി ടി ടി ഇസ്മായിലുമുള്ള പാനൽ ഷാജിപക്ഷം മുന്നോട്ട് വെച്ചു ഇതോടെ തർക്കമായി ഒത്തുതീർപ്പിനായി ലീഗ് സംസ്ഥാന സമിതി ഓഫീസായ കോഴിക്കോട് ലീഗ് ഹൌസിൽ നേതാക്കളുടെ നീണ്ട ചർച്ചകൾ നടന്നു ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടി തയ്യാറായി ടി ടി ഇസ്മായിലിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നും എന്നാൽ പാറക്കൽ പ്രസിഡന്റ് ആക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യമുന്നയിച്ചു ഇത് അംഗീകരിക്കാൻ എതിർപക്ഷം തയ്യാറായില്ല എം കെ മുനീറും ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിക്കുമൊപ്പം നിന്നു മത്സരിക്കുമെന്ന് ഈ പക്ഷം ഭീഷണി മുഴക്കിയതോടെ പൂർണമായും കീഴടങ്ങാൻ കുഞ്ഞാലിക്കുട്ടി പക്ഷം നിർബന്ധിതമാവുകയായിരുന്നു ഷാജിയുടെ പാനൽ വരട്ടെ എന്ന് പാണക്കാട് സാദിഖലി തങ്ങളും നിലപാടെടുത്തു ഇതോടെ ഷുഭിതനായാണ് കുഞ്ഞാലിക്കുട്ടി ലീഗ് ഹൌസിൽ നിന്ന് മടങ്ങിയത് കേരയൽ വിരുദ്ധ സമരസമിതിയുടെ ജില്ലാ ചെയർമാൻ ടി ടി ഇസ്മായിൽ ുട്ടി വിരുദ്ധ പക്ഷക്കാരനായാണ് അറിയപ്പെടുന്നത് തട്ടകമായ കണ്ണൂരിലേറ്റ തിരിച്ചടിക്ക് കോഴിക്കോട് മറുപടി നൽകാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഷാജി പക്ഷം ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ തർക്കവും സംഘർഷവും രൂപം കൊണ്ടതാണ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന നീട്ടിവെക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്